നമസ്കാരം, ഇത് ഓൺലൈൻ മലയാളം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങൾക്ക് ചില ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്കുള്ളതിനാൽ നിലവിൽ ഒരുവിധം പ്രവാസികളെല്ലാം ഖത്തറിലൂടെയുള്ള യാത്രാമാർഗമാണ് തിരഞ്ഞെടുക്കുന്നത്. യാത്രയുടെ ചെലവ് കുറവായതും ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലാത്തതുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും ഏഷ്യൻ രാജ്യക്കാർക്ക് വാക്സിൻ എടുത്തവരാണെങ്കിലും ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ പുതിയ തീരുമാനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് 10 ദിവസത്തെ ക്വാറന്റൈൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 2, അതായത് ഇന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഖത്തറിന്റെ അംഗീകാരമുള്ള വാക്സിൻ പൂർണ്ണമായി എടുത്തവരെ ക്വാറന്റീനിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു നേരത്തെ ഖത്തർ ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾക്ക് ഈ ഇളവുകൾ ബാധകമല്ലെന്ന് അറിയിക്കുകയായിരുന്നു. കോവിഡിന്റെ ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനത്തെ തുടർന്നാണ് ഈ നടപടി എന്നാണ് അറിയുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരേ വാക്സിൻ സ്വീകരിച്ചവർ ഖത്തറിലേക്ക് വരുമ്പോൾ ക്വാറന്റൈന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിവേചനം കാണിക്കുന്നത് ശരിയല്ല എന്നാണ് പ്രവാസികൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇത് പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടി ലൈക്ക് ചെയ്ത് കാണാനും ഇതുപോലുള്ള കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക.